ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ബീട്രൂട്ട് തന്നെയാണ്. ഞാനിപ്പോൾ ഒരു രണ്ട് വലിയ ബീട്രൂട്ട് ഇതുപോലെ ചെറുതായിട്ട് ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. രണ്ട് ബീട്രൂട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മൺചട്ടി തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് കടായിൽ വേണമെങ്കിലും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരുപാട് കനത്തിൽ അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഇച്ചിരി തിന്നായിട്ട് വേണം നമ്മളിത് ഗ്രേറ്റ് ചെയ്ത് എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഗ്രേറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതിയാവും. അങ്ങനെയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കാനായിട്ട് വളരെ കുറച്ച് മാത്രം, ഒരു അര കപ്പ് അളവിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ നമ്മളൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം നമ്മളിത് വറ്റിക്കേണ്ടി വരും. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ഉപ്പ് നമുക്ക് തികയില്ല, കുറച്ചുകൂടി ഉപ്പ് ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഉപ്പ് മാത്രമേ ഇപ്പോൾ തൽക്കാലം ചേർക്കുന്നുള്ളൂ. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ്, ഒരു മൂന്ന് മിനിറ്റിൽ കൂടുതലെടുക്കും. അത്രയും സമയം കൊണ്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒന്ന് വെന്തിട്ട് കിട്ടും. ഒരുപാട് സമയത്ത് വേവിക്കണം എന്ന് ആവശ്യമില്ല, കാരണം നമ്മൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ശരി, ഒരു മൂന്നാല് മിനിറ്റ് ഇതിങ്ങനെ ഇരുന്ന് നന്നായിട്ടൊന്ന് വെന്തിട്ട് വരട്ടെ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ അരപ്പ് കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതുകൂടി പെട്ടെന്ന് തന്നെ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ ഈ തേങ്ങാക്കൂട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല നമുക്ക്, വളരെ കുറച്ച് മാത്രം തേങ്ങ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു അര കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരുപാട് തേങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബീട്രൂട്ട് പച്ചടിയുടെ ആ കളർ നല്ലതുപോലെ ലൈറ്റായി പോവും. അതിൻ്റെ പേരിലാണ് ഒരു അര കപ്പ് അളവിൽ മാത്രം നമ്മൾ തേങ്ങ ചിരകിയതെടുക്കുന്നത്. തേങ്ങ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടിയാണ്. അപ്പോൾ അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. കൂടെ തന്നെ ഒരു ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി കൂടി. ഈ ഒരു വലിപ്പത്തിനാണ് ഞാനിപ്പോൾ ഇഞ്ചി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഞ്ചിയും ചേർക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മൂന്നാല് ഇതൾ കറിവേപ്പില കൂടിയാണ്. അതുപോലെ തന്നെ ഒരു പച്ചമുളകും. ഒരു വലിയ പച്ചമുളകാണ്, രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടതാണ്. അപ്പോൾ പച്ചമുളകും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. തരിയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. എന്നാൽ ശരി, ഇത് വേഗം ചെന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ സമയം നമ്മുടെ ബീട്രൂട്ട് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ വളരെ സോഫ്റ്റായിട്ട് നന്നായിട്ട് വെന്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. നല്ലതുപോലെ അതിലുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ അല്പം പോലും വെള്ളമൊന്നും ഇല്ലാതെ വേണം നമ്മൾ ഇതുപോലെ വറ്റിച്ചിട്ട് വേണം നമ്മൾ ബീട്രൂട്ട് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ തേങ്ങാക്കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മളിതിലേക്ക് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് വറ്റിച്ചെടുക്കേണ്ടി വരും. അതിൻ്റെ പേരിൽ ആ തേങ്ങാക്കൂട്ട് മാത്രം ചേർത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിക്കൊടുത്താൽ മാത്രം മതിയാവും. നല്ലതുപോലെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും ആ തേങ്ങയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. അരച്ചെടുക്കാൻ സമയത്ത് നമ്മൾ ഈ തേങ്ങയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റുന്നത് വരെ നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ആ തേങ്ങയിൽ ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ബീട്രൂട്ടിൽ പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മെയിനായിട്ടുള്ള തൈര് കൂടിയാണ്. നമ്മൾ തൈര് ചേർക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഓഫ് ചെയ്തതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഇതാ ഒരു കപ്പ് അളവിൽ തൈര് ചെറുതായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി കട്ടി തൈരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അരച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൈര് ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് പിരിഞ്ഞു പോകും തൈര്. അതിൻ്റെ പേരിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം തൈര് ചേർത്താൽ മതിയാവും.
അപ്പോൾ ഈ ആവശ്യമുള്ള തൈര്, ഇപ്പോൾ നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ കുറച്ച് തൈര് മതിയാവും, ഇച്ചിരി പുളി കുറവുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കൂടുതൽ ചേർക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു കപ്പ് അളവിലാണ് തൈര് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കട്ടി തൈര് തയ്യാറാക്കുന്ന റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ആവശ്യമുള്ളവരൊന്ന് കണ്ടേക്കണം. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം വളരെ നല്ല അഭിപ്രായം പറഞ്ഞ ഒരു തൈര് റെസിപ്പി ആയിരുന്നു അത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഏകദേശം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ മൺചട്ടിക്ക് ചെറിയൊരു ചൂടുണ്ട്. ആ ചൂടിലിരുന്നിട്ട് തന്നെ വീണ്ടും ചെറിയ രീതിയിലൊന്നും ചൂടായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഇത്രയും ഇരിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് താളിപ്പ് കൂടി ചേർക്കാനുണ്ട്. താളിപ്പ് കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ ബീട്രൂട്ട് പച്ചടി കറക്റ്റ് ആവുന്നത്. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ഇതൊന്ന് താളിച്ച് കൂടിയെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഒരു കുഞ്ഞു കടായിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എപ്പോഴും നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് നമ്മുടെ ഈ താളിപ്പ് കറക്റ്റ് ആവുന്നത്. അപ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വറ്റൽ മുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയുമാണ്. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചൂടോടുകൂടി തന്നെ നമ്മുടെ ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ആയിരിക്കും എന്ന്. അപ്പോൾ ഒരല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് നല്ല സൂപ്പറായിട്ട് ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വളരെ നല്ല കളർഫുള്ളായിട്ടാണ് നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയും ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലോ, അല്ലാന്നുണ്ടെങ്കിലോ, ഈ ഒരു രീതിയിലല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിലോ ഉറപ്പായിട്ടൊന്ന് തയ്യാറാക്കി നോക്കണം. ഓണം സദ്യ സ്പെഷ്യൽ റെസിപ്പീസ് എല്ലാം ഞാനൊരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ട് എല്ലാം അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ റെസിപ്പീസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ മാക്സിമം റെസിപ്പീസും ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ഓണത്തിന് നമ്മുടെ ബീട്രൂട്ട് പച്ചടി എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കുകയും വേണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്.